അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2018 ജൂലൈ മാസം 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ചയായിരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിലുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യം ഉണ്ടാവും. തൊഴിൽപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. പ്രതീക്ഷിക്കുന്ന കാര്യം ലോഹങ്ങളുമായിട്ടോ കെമിക്കലുമായിട്ടോ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യം ഉണ്ടാവും. അതുപോലെ വിദേശ യാത്രയ്ക്ക് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ, അതെ, ആറ്റുകാലാശൻ എവിടെ നിന്ന് വിളിക്കുന്നു? ജനിച്ച തീയതി പറയൂ. 1994 ഏപ്രിൽ 1996. സമയം മൂന്നരക്ക് ശേഷമാണ്. 3:50 ഓർമ്മ. ഉച്ചക്കാണോ? ഉച്ചക്ക് ശേഷം. എവിടെ ജനിച്ചത്? പെരിന്തൽമണ്ണയാണോ? എവിടെ ജനിച്ചത്? എവിടെയാണ് ജനിച്ചത്? പെരിന്തൽമണ്ണ തന്നെ. ഓക്കെ, മലപ്പുറം ഡിസ്ട്രിക്ട് അല്ലേ? പുണർത്തം നക്ഷത്രമാണോ? പുണർത്തം നക്ഷത്രത്തിന് ജാതകത്തിൽ 2017 February 2 മുതൽ 2018 September 3 വരെ ശനിദശയിൽ ചന്ദ്രാപഹരകാലമാണ്. ഇത് ആരുടെ ജാതകമാണ്? ജാതകത്തിൽ ഇപ്പോൾ 2018 September 3 വരെ ശനിദശയിൽ ചന്ദ്രാപഹരകാലമാണ്. മിഥുനൻ രാശിയാണ്. ഇപ്പോൾ ഏടശനി കണ്ടശനി കാലമാണ്. കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. ജാതകം പാപദോഷം ഉള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. അല്പം മുൻകോപമൊക്കെ ഉണ്ടാവും. ഗൃഹം, വാഹനഭാഗ്യം, മറ്റ് ഐശ്വര്യങ്ങളും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും. വിവാഹത്തിന് മാത്രം പൊരുത്തം നോക്കി കല്യാണം കഴിക്കണം. ജോലിക്ക് ജാതകത്തിൽ 2018 September 3 വരെ ചന്ദ്രാപഹരകാലം. ജോലിക്ക് അനുകൂല സമയമാണ്. സർക്കാർ ജോലിക്കുള്ള യോഗവും ജാതകത്തിൽ കാണുന്നുണ്ട്. വേറെ എന്താ അറിയണം? 1997 ജൂലൈ 1997 സമയം. സമയം വെളുപ്പിന് 2:30 ശേഷം. 2:50 ഓർമ്മ. ഇതൊക്കെ എഴുതി വെക്കണ്ടേ? 2:50 AM ജാതകം എഴുതിയിട്ടില്ലേ? ക്രിസ്ത്യൻസാണോ? ജാതകം എഴുതി വയ്ക്കണം. ക്രിസ്ത്യൻസിന് ജാതകം എഴുതി വയ്ക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നോ? ജാതകം എഴുതണം. ഏതായാലും ജാതകത്തിലെ അശ്വതി നക്ഷത്രമാണ്. ഇത് ആൺകുട്ടിയാണോ? അശ്വതി നക്ഷത്രത്തിന് ജാതകത്തിൽ 2018 June 15 മുതൽ 2018 October 2 വരെ ആദിത്യ ദശയിൽ ആദിത്യ അപഹാരകാലമാണ്. അല്ല, ഭരണി ആയിട്ടില്ല. അശ്വതി നക്ഷത്രത്തിന്റെ 4 പാദമാണ്. 2:00 2:50 AM രാവിലെ. വെളുപ്പിന് അശ്വതി നക്ഷത്രമാണ്. ഭരണി ആയിട്ടില്ല. ജാതകത്തിൽ ഇപ്പൊ 2018 June 15 വരെ ആദിത്യ ദശയിൽ ആദിത്യനാണ്. കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടൊക്കെ ഉണ്ടാവും. ജാതകം ശുദ്ധജാതകമാണ്. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. മാതാവുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം ഭാവിയിൽ. ഏതായാലും ഇപ്പൊ സമയം കുറച്ച് അനുകൂലമാണ്. ദോഷമൊന്നും ഇല്ല. പിന്നെ ബാങ്കിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ശ്രമിച്ചു നോക്കുക. ശരി. ഇടവരാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയോട് ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കണ്ഠത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ കഫരോഗാദികളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ വാരം ആരോഗ്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും നന്നായിരിക്കും. മിഥുനരാശി, മകേരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ 3/4 കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി.
മിഥുനരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ അപകീർത്തി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നവർക്ക് ഈ വാരം പൊതുവെ നല്ലതാണ്. പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്കും ഈ വാരം നന്നായിരിക്കും. ഹലോ, അനന്ത അജ്ഞാൻ. അതെ, അനന്ത വിളിക്കുന്നു. ഞാൻ എവിടുന്ന? കോട്ടയത്ത്. കോട്ടയം. ജനിച്ച സമയം, ജനിച്ച തീയതി പറയൂ. തീയതി കർക്കിടകം 1981. ഏത് മാസം എത്രാം തീയതി? ആഗസ്റ്റ് 1981. സമയം? സമയം 11:45 രാവിലെ. AM അല്ലേ? എവിടെ ജനിച്ചത്? എവിടെയാണ്? കോട്ടയത്താണോ? എന്തോ, കോട്ടയത്താണോ ജനിച്ചത്? അതെ. ഇതാരുടെ ജാതകമാണ്? എന്റെ ജാതകം. ഓക്കെ, ശ്രീജാതകം. ജാതകത്തിൽ ഇപ്പോൾ രാഹുദശയിൽ ശുക്രനാണ്. 2018 October 1 വരെ രാഹുദശയിൽ ശുക്രാപഹാരകാലമാണ്. ഇപ്പോൾ ഏഴശനി കാലമാണ്. ഉത്രാട നക്ഷത്രം ധനുരാശിയാണ്. കഴിഞ്ഞ ഒരു ഏകദേശം ഒരു 4 വർഷത്തെ കൂടെ സമയദോഷം ബാക്കിയുണ്ട്. കാലുവിനെയും നടുവിനെയൊക്കെ ഉണ്ടാവാം. പിതൃസുഖ കുറവ് വരും. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഏഴരശ്ശനി കാലമാണ്. ഏകദേശം 4 വർഷമായിട്ട് സമയം കുറച്ച് മോശമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞ സമയമാണ്. അടുത്ത 4 വർഷം കൂടെ ദോഷമുണ്ട്. എന്താണ് അറിയേണ്ടത്? മുമ്പോട്ടുള്ള ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും സാമ്പത്തിക വിഷമങ്ങളൊക്കെ അടുത്തൊരു 3-4 വർഷത്തേക്ക് ഉണ്ടാവും. ശരി. കുട്ടികൾക്ക് ദോഷങ്ങളൊന്നും ഇല്ല. നമുക്ക് സ്വയം വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങൾ, ദാമ്പത്യ കലഹങ്ങൾ ഇതെല്ലാം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണുപ്രീതി വരുത്തുക, മാറ്റം ഉണ്ടാവും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 കാഴിയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. വിദ്യാ തടസ്സം, അലസത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. യാത്രകളൊക്കെ വേണ്ടിവരും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനിട വരും. അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കോ ടൂറിന് എന്തൊക്കെ പോകാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. യാത്രകൾ കൂടുതലായിട്ട് വരുന്ന ഒരു വാരമാണ്. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹലോ, ആറ്റലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? നമസ്കാരം, ഞാൻ വയനാട്ടിൽ നിന്ന് മാനന്തവാടി നിന്നാണ്. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 18/3/88. 18/3/88 അല്ലേ? 18/3/1988. സമയം? 2:10 രാത്രി. 2:10 രാവിലെ അല്ലേ? 2:10 PM. AM ആണോ? AM. വയനാടാണോ ജനിച്ചത്? വയനാട്. ഓക്കെ, ഇതാരുടെ ജാതകം? എന്റെ തന്നെയാണ്. പൂരിട്ടായി നക്ഷത്രമാണോ? പൂരിട്ടായി നക്ഷത്രം മീനൻ രാശിയാണ്. ജാതകത്തിൽ ഇപ്പോൾ ബുധദശയിൽ ചന്ദ്രനാണ്. 2017 July 2 മുതൽ 2018 December 1 വരെ ബുധദശയിൽ ചന്ദ്രാപഹാര കാലമാണ്. ജാതകത്തിൽ ചൊവ്വാദോഷം കാണുന്നുണ്ട്. ജാതകപ്രകാരം കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടും ബന്ധുജന വിരോധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ വരും. മാതൃസുഖക്കുറവ് വരും. ഏതായാലും ഇപ്പോഴത്തെ സമയം കുറച്ച് മോശമാണ്. 2018 October ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ പ്രയാസങ്ങൾ കാണും. അത് കഴിഞ്ഞ സമയം കൊള്ളാം. എന്താണ് വല്ല അറിയാനുണ്ടോ? എന്താ ജോലി? ജോലിക്ക് ഇപ്പോൾ ബുധദശയിൽ ചന്ദ്രാപഹാര കാലം, ജോലിക്ക് അനുകൂല സമയമാണ്. 2018 December 1 കൊള്ളാം. ഇപ്പം നല്ല സമയമാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കുറച്ചുകൂടെ കൊള്ളാം. എന്താ ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? സർക്കാർ ജോലിക്കുള്ള യോഗവും ജാതകത്തിലുണ്ട്. ശ്രമിച്ചു നോക്കുക. ശരി. ചിങ്ങരാശി. മഹം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 കാഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി.
സിംഹരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും കലാപരമായിട്ട് പിന്നെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ആയുർവേദം അതുപോലെ ടൂറിസം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളീയമായിട്ടുള്ള കലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഡാൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും കീർത്തിയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക ലക്ഷ്യമായിരിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സന്താനഗണം ഈ വാരത്തിലുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചുവന്നവർക്കും ഈ വാരം നന്നായിരിക്കും. ജലം ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തൊഴിലുകളോ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കോ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ധനനഷ്ടങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കണ്ടകശനി കാലമാണ്. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ പിന്നെ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമ്മൾ സ്റ്റെപ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിക്കുക. കാരണം ഇപ്പോൾ 24 മണിക്കൂറും മൊബൈൽ ഫോണും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ധാരാളം പേരുള്ളപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ചിലപ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എതിരെ വരുന്ന വാഹനം നമ്മൾ ശ്രദ്ധിക്കില്ല. എതിരെ വരുന്ന മറ്റെന്തെങ്കിലും അപകടങ്ങൾ ശ്രദ്ധിക്കാതെ വരും. അവിടെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. പിന്നെ വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും വളരെ സൂക്ഷിക്കുക. ഹലോ, ആറ്റുകാലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ജനിച്ച തീയതി പറയൂ. 2/3/1965. 2/3/1965. സമയം പറയൂ. സമയം കാലത്ത് 6:17. 6:17 അല്ലേ? രാവിലെയാണോ? 6:17. എവിടെ ജനിച്ച സ്ഥലം? തൃശ്ശൂര് തന്നെ. അവിട്ട നക്ഷത്രമാണോ? അവിട്ട നക്ഷത്രം കുംഭക്കൂർ. കുംഭക്കൂറാണ്. അവിട്ട നക്ഷത്രം കുംഭരാശിയാണ്. ജാതകത്തിൽ അലർജി രാസം ഉണ്ടാവും. ജാതക പ്രകാരം മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ജാതകത്തിൽ 2018 ജനുവരി 20 മുതൽ 2020 ആഗസ്റ്റ് 3 വരെ ശനിദശയിൽ വ്യാഴാപഹര കാലമാണ്. ജാതകത്തിൽ ഇപ്പോൾ സമയം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ദൈവാധീനമുണ്ട്. ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താ അറിയാനുള്ളത്? അറിയാനുള്ളത്, ഞാൻ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അസറ്റ്സ് ഉണ്ട്, അത് കൊടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ബിസിനസ്സിൽ കയറി വരാൻ പറ്റുമെന്നാണ് അറിയേണ്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ശനിദശയിൽ വ്യാഴാപഹര കാലമാണ്. വ്യാഴാപഹര കാലം 2020 ആഗസ്റ്റ് 3 വരെ സമയം കൊള്ളാം. ഇപ്പൊ സമയം അനുകൂലമാണ്. ഏതെങ്കിലും വിധത്തിൽ കടബാധ്യതകളൊക്കെ തീർത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റും. ബിസിനസ് വല്ലതും ചെയ്യുന്നുണ്ടോ? ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് യോജിക്കുന്ന ബിസിനസ് ആണോ നോക്കണം. എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ്? ഞാൻ മറ്റേ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ആ ബിസിനസ്സിലാണോ നഷ്ടം വന്നത്? അല്ല, ആ ബിസിനസ്സിലല്ല, ഞാൻ കോൺട്രാക്ട് ഫീൽഡിലായിരുന്നു. ആ ബിസിനസ്സിലാണ് നഷ്ടം വന്ന ബിസിനസ് കഴിയുന്നിടത്തോളം ചെയ്യാതിരിക്കുക. ഏതായാലും ഇപ്പോൾ സമയം അനുകൂലമാണ്. വലിയ ദോഷങ്ങളൊന്നും ജാതകപ്രകാരം കാണുന്നില്ല. എല്ലാ കാര്യത്തിനും എടുത്തിയാടുന്നത് കുറയ്ക്കുക. സ്പീഡ് കുറയ്ക്കുക. പിന്നെ എല്ലാവരും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാകുന്ന ജാതകമാണ്. അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എല്ലാ രംഗത്തും ഉണ്ട്. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക. സ്വന്തം വീടേ വാടകയ്ക്ക് കൊടുത്തിട്ട് വേറെയാണ് താമസിക്കുന്നത്, കുട്ടികളുടെ പട്ടണത്തിന് സൗകര്യത്തിന് വേണ്ടി. അപ്പൊ അത് കച്ചവടം നടക്കാൻ പറ്റിയ സമയമാണോ? വീട് വിൽക്കാനാണോ? എല്ലാ കാര്യത്തിനും പൊതുവായിട്ട് കൊള്ളാൻ കുഴപ്പമില്ല. അത്ര കടമുണ്ടെങ്കിൽ മാത്രം വീട് വിൽക്കുക.
ഒരു വീടല്ലേ ഉള്ളൂ? ഒരു വീടേ ഉള്ളൂ. ആ, അപ്പൊ അത് നോക്കി കണ്ടിട്ട് വലിയ പലിശക്കടം ഉണ്ടെങ്കിൽ മാത്രം അതിനെ കുറിച്ച് ആലോചിക്കുക. ബാങ്കിലാണ് പ്രശ്നം. ബാങ്കില് ബാങ്ക് കുറച്ചില് പലിശ കാണുള്ളൂ. കുറേശ്ശെ കുറേശ്ശെ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ശരി, ഓക്കെ. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യയും വിഷാദത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ശത്രുക്കളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില കുറച്ച് മെച്ചമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ ഹലോ, ആറ്റിയാലാശ്ശി എവിടുന്ന് വിളിക്കുന്നു? എറണാകുളത്ത്. ജനിച്ച തീയതി പറയൂ. 19/1980. രണ്ട് 45 അല്ലേ? 2:45 രാവിലെയാണ്? ഉച്ചക്ക് 2:45 PM. ഇതെല്ലാം നോക്കി വെച്ചേക്കണം. ജാതകം എഴുതി വെക്കണം. കുട്ടികളുടെ ജാതകം ഇതുപോലെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ജാതകപ്രകാരം ഇപ്പോൾ ഉള്ള സമയം 2020 April 10 വരെ വ്യാഴദശയിൽ രാഹുറിന്റെ പീരീഡാണ്. അവിട്ടം നക്ഷത്രം മകരരാശിയാണ്. 1st ഭാവമാണ്. മകരക്കൂറിന് ഇപ്പോൾ ഏഴരശനിയാണ്. ഏകദേശം 1.5 വർഷമായിട്ട് ഏഴരശനി. അടുത്ത 6 വർഷത്തേക്ക് സമയദോഷമുണ്ട്. കാലുവിനെയും നടുവിനെയൊക്കെ ഉണ്ടാവും. BP സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. എന്താണ് അറിയാനുള്ളത്? അസുഖങ്ങളാണ്. 38 വയസ്സല്ലേ ആയുള്ളൂ. ജാതകപ്രകാരം കാലുവിനെയും നടുവിനെയും ഉണ്ടാവും. BP സാധ്യതയുണ്ട്. ഉണ്ടോ? കാലുവേന നടുവേന ഉണ്ട്. BP തുടങ്ങിയോ? BP ഇല്ല. അപ്പൊ BP സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അടുത്ത 6 വർഷത്തേക്ക് സമയദോഷമുണ്ട്. മുൻകോപമൊക്കെ കുറയ്ക്കുക. കുറച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ വീട്ടിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കുക. ഏഴശനി ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വീടിനെന്തെങ്കിലും തെക്ക് ഭാഗത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. ശരി. വൃശ്ചികരാശി. വിഷാദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളുണ്ടാവും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. ആരെങ്കിലും ബന്ധുക്കളെങ്കിലും സുഖമില്ലാതിരിക്കുകയോ ആശുപത്രി കിടക്കുകയോ ചെയ്യുകയോ ണെങ്കിൽ അവരെ ചെന്ന് കാണുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കഷ്ടകാലങ്ങൾ ഒരു പരിധിവരെയെങ്കിലും മാറിക്കിട്ടാൻ സഹായിക്കും. എന്തെങ്കിലും അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ സഹായിക്കണമെന്നില്ല, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. കാരണം ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നവർ ധാരാളം പേരുണ്ട്. വെറുതെ പോയി നമ്മൾ ആശുപത്രിയിൽ പോയി അവർക്ക് കണ്ടിട്ട് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന അത്ര അനുകൂലമായിട്ടുള്ളതല്ല. സാധാരണഗതിയിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രസന്റേഷൻ കൊണ്ടുപോകുമ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ആശുപത്രി കാണാൻ പോകുമ്പോഴും അവരുടെ തലയിണയിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ പൊതി വെച്ചിട്ട് വരുന്നത് വളരെ നന്നായിരിക്കും. കാരണം ചിലർ 10 പേര് പോയി കാണുമ്പോൾ അവർക്കൊരു ആശ്വാസമാവും. ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴത്തെ ആശുപത്രി ബില്ല് അടയ്ക്കാനെങ്കിലും സാധിക്കും. അത് വളരെ പാവപ്പെട്ടവരാണെങ്കിൽ മാത്രം. എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല. എങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഏതെങ്കിലും വിധത്തിൽ പ്രയാസങ്ങളോ വിഷമോ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതും വളരെ നന്നായിരിക്കും. അതുപോലെ ഏതെങ്കിലും വിധത്തിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റേ അനാഥാലയത്തിലൊക്കെ അന്നദാനം നടത്തുന്നതൊക്കെ വളരെ നന്നായി. കാരണം മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ അന്നദാനം നടത്തുന്ന പതിവ് ധാരാളം പേരുണ്ട്. അത് കുറേ പേർക്കെങ്കിലും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏഴരശനിയോ കഷ്ടകാലമോ സമയദോഷമൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും.
ധനുരാശി. മൂലം പൂരാണ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പേടശനിയുടെ മൂർധന്യകാലമായതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ശത്രുശല്യങ്ങളോ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളോ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് വിലയ്ക്ക് കിട്ടാത്ത ഒരേ ഒരു കാര്യം ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. ചുമ്മാ പോയി കഴിഞ്ഞാലും ശത്രുക്കളെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏഴരശ്ശനി കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെങ്കിലും ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേന ആയാലും വിദേശത്തുള്ളവരായാലും മറ്റുള്ള നാട്ടിലുള്ളവരായാലും ഏതെങ്കിലും വിധത്തിൽ, ഇപ്പോൾ ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞ് വെറുതെ ഇരിക്കണമെന്നില്ല, ഇവിടെ നിന്ന് ഫോൺ വിളിച്ചെങ്കിലും ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സാമ്പത്തിക നില ലക്ഷ്യമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊരു നേട്ടം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിധത്തിൽ അവരിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണ അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേനയും നടുവേനയൊക്കെ ഉണ്ടാവും. മുൻകോവം പിടിവാശം കയ്യിൽ നിന്ന് കുറയ്ക്കണം. തൊഴിൽപരമായിട്ട് ശത്രുക്കളുണ്ടാവും. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ട അവസ്ഥകളുണ്ടാവും. തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും തൊഴിൽപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരികെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ജോലിഭാരം വർദ്ധിക്കാനും സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ഏതെങ്കിലും ഇപ്പോൾ ഉദാഹരണം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചില അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ഒരു നല്ല പോസ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് നല്ല പോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ തന്നെ ഉപദ്രവിക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം ചിലപ്പോൾ അവിടെ അറബിയുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീഴിലായിരിക്കും, വലിയൊരു കമ്പനിയിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം ആൾക്കാരെ പോലും ദ്രോഹിക്കുന്നവർ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും മുകളിലിരിക്കുമ്പോഴത്തേക്കും അവർ താഴെ വരും എന്നൊരു തോന്നലുണ്ടാവണം. എപ്പോഴും വളരെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ജോലി നഷ്ടപ്പെടാനോ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകാനോ വന്ന് ഇടവരും. അങ്ങനെ വരുമ്പോൾ താഴെ ഇരിക്കുന്നവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നെന്ന് വരും. അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പം മാത്രമേ അരിഷ്ടതയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പൊതുവെ സാമ്പത്തിക നില ലക്ഷ്യമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാകും. ഈ വാരം നന്നായിരിക്കും. മീനൻരാശി. പൊരുട്ടായുടെ അവസാനത്ത് 15 ആഴ്ച ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മീനൻരാശി. മീനരാശിക്കാർക്ക് ഉന്നത വിജയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് ചോദിച്ചുവന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. സാമ്പത്തിക ലക്ഷ്യമായിരിക്കും. പൊതു ഈ വാരം നന്നായിരിക്കും. ഗീതാഞ്ജലി ചെട്ടിക്കുളരിൽ നിന്ന് എഴുന്ന എഴുത്താണ് അനന്തവജ്ഞാനം പരിപാടിയിലേക്ക്. വളരെയേറെ നാളുകളായി ഞങ്ങൾ മുടങ്ങാതെ കാണുന്ന അങ്ങയുടെ ജ്യോതിഷ പരിപാടി വിളിച്ചിട്ട് കിട്ടിയില്ല. എൻ്റെ മകൻ്റെ ഭാവി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നേരിട്ട് വരാൻ സാധിക്കുന്നില്ല. അതിനാൽ ഈ പ്രോഗ്രാമിലൂടെ പറഞ്ഞു തരുന്നാൽ കൊള്ളാം. 4/12/99:10:30 PM ആലപ്പുഴ ജനനം. ജാതകപ്രകാരം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം 99 December 4:10:30 PM ചോതി. ചോതി നക്ഷത്രത്തിന് ജാതകത്തിലെ മകനാണോ മകളാണോ മകൻ്റെ ജാതകമാണ്. ജാതകപ്രകാരം 2020 January 2 വ്യാഴദശയിൽ ശുക്രൻ്റെ പിരീഡും, 2020 October 21 വ്യാഴദശയിൽ ആദിത്യനും, 2022 February 20 വ്യാഴദശയിൽ ചന്ദ്രാപഹാര കാലമാണ്. ജാതകം എഴുതി വിട്ടില്ല എന്ന് പറയും. ജാതകം എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട്. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. നല്ല ഭാവി കാണുന്നുണ്ട്. ഇപ്പോൾ 2020 ജനുവരി മാസം 2 വരെയുള്ള സമയം വ്യാഴദശയിൽ ശുക്രൻ്റെ പീരീഡ് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. വിവാഹത്തിന് മാത്രം പൊരുത്തം നോക്കി വിവാഹം നടത്തുക. നല്ല ഭാവി ഉണ്ടാവും. ദോഷങ്ങളൊന്നും കാണുന്നില്ല. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, അനന്തവക്താതം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം PO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്തവക്താതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.